പ്രയോഗം ആധുനിക ശാസ്ത്രചിന്തയുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചാലും വളരെ ശരിയാണെന്ന് തോന്നും. സാധൂകരണം ഉണ്ട്. എന്തൊക്കെയാണ് ഇക്കാലത്തെ ശാസ്ത്രത്തിൻ്റെ ചില പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രോബബിലിറ്റി തിയറി, അൺസെർട്ടനിറ്റി തിയറി, റിലേറ്റിവിറ്റി തിയറി, അങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ കേട്ടിട്ടില്ലേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യതാ സിദ്ധാന്തം, അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതാവസ്ഥയെ പുരസ്കരിച്ചുള്ള സിദ്ധാന്തം, റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സാപേക്ഷികതയെ സംബന്ധിക്കുന്ന സിദ്ധാന്തം. കേട്ടില്ലേ? അത് നിരപേക്ഷമായി വേറെ എന്തോ ഒന്നുണ്ട്, അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നേരത്തെ ദേശവും കാലവും ഒക്കെ ഉറച്ച പ്രതലമാണ് എന്നാണ് ന്യൂട്ടനെ പുരസ്കരിച്ച ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ വന്നതോടെ ദേശവും കാലവും സാപേക്ഷികമാണ് എന്ന് വന്നു, റിലേറ്റീവാണ് എന്ന് വന്നു. അപ്പൊ പിന്നെ അബ്സല്യൂട്ട് എന്ത് എന്ന് ചോദ്യമായി. ഒന്നിനും ഒരു നിശ്ചയമില്ല എന്നുള്ളതാണ് പദാർത്ഥ വിജ്ഞാനീയം നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും സൂക്ഷ്മമായ ഒരു കണത്തെ കണ്ടെത്തിയാൽ അത് കണവുമാണ് വേവുമാണ് എന്ന അവസ്ഥ കാണിച്ചു കളയും. വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്നാണ് ശാസ്ത്ര സംജ്ഞ ഈ വിഷയത്തിൽ. കണവുമാണ് തരംഗവുമാണ്, കണികാ തരംഗ സിദ്ധാന്തം. ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ ഒരു പിടികിട്ടായിക ശാസ്ത്രചിന്തയിലുണ്ട്. കൽക്കരിയും ഡയമണ്ടും രണ്ടും ഒന്നാണ് വാസ്തവത്തിൽ. ശാസ്ത്രരീതിയ ദൃഷ്ടിയ രണ്ടും കാർബണ, പക്ഷെ ഒന്നിനെന്താ വില, മറ്റേതിനാണെങ്കിലും ഒരു വിലയില്ല. കരിക്കട്ട. ഇങ്ങനെ വിശകലനം ചെയ്ത് പഠിച്ച ശാസ്ത്രം തന്നെ ഒട്ടേറെ അനിശ്ചിതത്വത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിലും മതിമയങ്ങാതെ വിചാരം ചെയ്യൂ, വിശകലനം ചെയ്യൂ. ഇല്ലാതമായ ഇടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതു എല്ലാം ഒരാദിയറിവം. ഊടും പാവും പിരിച്ചു നോക്കിയാൽ, ഇഴപിരിച്ചെടുത്തു നോക്കിയാൽ ദുരൂഹതകൾക്കൊക്കെ അപ്പുറത്ത് എല്ലാം ഏകം എന്ന് കാണാൻ കഴിയും. ശാസ്ത്രചിന്ത ദുരൂഹതകളിലാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത്. ഈ ദുരൂഹതയിൽ പെടാനുള്ള കാരണത്തെക്കുറിച്ച് ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. കാണുന്ന ആളെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നാണ് പ്രസ്താവന. കാണുന്ന ആളെ മാറ്റി നിർത്തിക്കൊണ്ട് കാണുന്ന പ്രപഞ്ചത്തെക്കുറിച്ച്, കാഴ്ചയ്ക്ക് വിധേയമായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല അത്രേ. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, പാർട്ട് പാർട്ടിസിപ്പേറ്റ് വേൾഡ്, ഭാഗഭാക് പ്രപഞ്ചം. നമ്മളെ മാറ്റി നിർത്തിയിട്ടാണ് പഠിക്കണത്, നമ്മളെ കൂടി ഉൾപ്പെടുത്തി പഠിക്കണം എന്നാ. ഞാൻ ആരാ എന്നും കൂടി ചോദിച്ചു കൊള്ളണം എന്നാണ് സൂചന. അല്ലെങ്കിലോ ഈ ദുരൂഹതകളിൽ പെട്ടിങ്ങനെ വട്ടം കറങ്ങേയുള്ളൂ. ഇപ്പോഴും ഒരു കണികയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നുണ്ടേ, കണിക കണ്ടെത്താനുള്ള അന്വേഷണം. എത്രയോ കോടി രൂപ ചെലവ് ചെയ്തിട്ട്, അതൊക്കെ ഓരോ സർഗാവിഷ്കാരമാണ്, നടന്നോട്ടെ. പക്ഷെ കണ്ടെത്തി അവസാനിച്ചു എന്നുള്ളൊരവസ്ഥ വരില്ല. അത് നൂറുകൂട്ടം പുതിയ ദുരൂഹതകൾക്ക് വാതിൽ തുറക്കുകയുള്ളൂ. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ, ജനിതക ശാസ്ത്രത്തിൽ അതാണ് സംഭവിച്ചതേ. ഇതാ പിടികിട്ടിപ്പോയി എന്ന് വിചാരിക്കുമ്പോഴേക്കും വേറെ ഒരുപാട് സങ്കീർണതകളിലേക്ക് വാതിലുകൾ തുറക്കപ്പെടുക, പിടുത്തം കിട്ടണില്ല. അങ്ങനെയൊക്കെ അന്വേഷിക്കട്ടെ, പുരോഗമിക്കട്ടെ. പക്ഷെ ബോധത്തെ പ്രതിപാദിക്കാതെ എല്ലാറ്റിനെയും സമഞ്ജസമായി സംഗ്രഹിക്കാൻ പറ്റില്ല. ഇതാണ് ചില ശാസ്ത്രജ്ഞന്മാർ ദൂരക്കാഴ്ചയോടെ പ്രസ്താവിച്ചിരിക്കുന്ന വസ്തുത. ഇത് നമുക്ക് തരുന്ന വലിയൊരു ആശ്വാസം എന്താണെന്നറിയാമോ? എനിക്കിതൊന്നും അറിയില്ല, വേണ്ട,
അറിയണ ആളെ ധ്യാനിക്കൂ. കേട്ടല്ലേ, അറിയുന്ന ആളെ ധ്യാനിക്കുക. ഞാൻ ആരാന്ന് ചോദിക്കുക. അവിടെ കണ്ടെത്തിയാൽ സകല ശാസ്ത്രവും സ്വന്തമായി. ശ്രീനാരായണ ഗുരുദേവന് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അവകാശപ്പെടാനില്ലല്ലോ. ഔപചാരിക വിദ്യാഭ്യാസത്തെ മാനദണ്ഡമാക്കി വെച്ചാൽ ശരിയല്ലേ? ഐൻസ്റ്റീനെ വായിച്ചിട്ടുണ്ടോ ശ്രീനാരായണ ഗുരുദേവൻ? അറിയില്ല. പക്ഷേ ഐൻസ്റ്റീൻ പറഞ്ഞത് തന്നെ മനോഹരമായ ഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീൻ സാപേക്ഷികതയെക്കുറിച്ച് പറയാൻ, സമയത്തെ സംബന്ധിക്കുന്ന റിലേറ്റിവിറ്റിയെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്തം എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ പ്രാണസഖിയുമായി സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. സമയം പോണത് അറിയുകയേ ഇല്ല. നിങ്ങളൊരു വറുചട്ടിയിൽ നിൽക്കുകയാണെന്ന് നിശ്ചയിക്കുക. സെക്കൻഡുകൾ മണിക്കൂറുകളായി അനുഭവപ്പെടും. ദൃഷ്ടാന്തം ആര് പറഞ്ഞത്? ഐൻസ്റ്റീൻ പറഞ്ഞത്. നാരായണ ഗുരുദേവനിലേക്ക് വരുമ്പോഴേക്കോ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവ പരപ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരമാണ്ടു പോലെ തോന്നും. ഐൻസ്റ്റീൻ കണ്ടെത്തിയ സത്യങ്ങൾ പോലും അനായാസം വിളിച്ചു പറയാനുള്ള അവബോധം നാരായണ ഗുരുദേവന് കിട്ടിയത് എവിടുന്ന? ഗുരുകാരുണ്യം കൊണ്ട് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി അകത്ത് തിരയാൻ കഴിഞ്ഞു. ബസ്. ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിനെ ആക്ഷേപിക്കുകയും കുറച്ച് കാണുകയൊന്നും അല്ല കേട്ടോ ചെയ്യണത്. അതൊന്നും എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയൊന്നും വേണ്ട. രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും അതുപോലെ ഒട്ടേറെ ധന്യധന്യ മഹാത്മാക്കളൊക്കെ വലിയ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ഉള്ളവരായിരുന്നില്ല. പക്ഷെ അവരുടെ മുന്നിലും വലിയ വിദ്യാസമ്പന്നർ പോയി നമിച്ചിട്ടുണ്ട് എന്ന് പറയുക. ഓക്കെ, അതുകൊണ്ട് അകത്തേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ചോളൂ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാനാരാ തിരയൂ. ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം. പല പ്രകാരത്തിൽ വിരിഞ്ഞ് പരിലസിക്കുന്ന ലോകത്തെ മുഴുവൻ അഞ്ചാക്കി ചുരുക്കാം എന്നാണ് ഈ ശ്ലോകം നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നത്. ശാസ്ത്രചിന്തയില് 105 ഉം 112 ഉം ഒക്കെ മൂലകങ്ങൾ, അവിടെയും ചുരുക്കൽ തന്നെയല്ലേ? ആകെ 90 ശിഷ്ടം മൂലകങ്ങളെ ഉള്ളൂ, ബാക്കി കൃത്രിമ മൂലകങ്ങളാണ്. ആ മൂലകങ്ങൾ ചേർന്നിട്ടുള്ള സംയുക്തങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ലോകം മുഴുവൻ. ഇനി മൂലകങ്ങളാണെങ്കിലോ ആറ്റങ്ങളാണ്, ആറ്റങ്ങളാണെങ്കിൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ആണ്. അപ്പൊ ശാസ്ത്രചിന്തയിൽ നമ്മളെ നയിക്കുന്നത് ഒന്നിലേക്ക് തന്നെയാ. പഠിച്ചതൊക്കെ ഈ നിലയിൽ ഓർമ്മിക്കണം, മനസ്സിലായില്ലേ? അതിനുവേണ്ടി വിചാരം ചെയ്യൂ എന്ന് പറയുക. അപ്പൊ ലോകം ഇല്ല എന്ന് പറയണ്ട. പിന്നെയോ, സീ ആസ് ഇറ്റ് ഈസ്, അതാണ് രീതി. എങ്ങനെയാണോ അങ്ങനെ കാണുക എന്ന് പറഞ്ഞാലോ അധ്യാസങ്ങളെ ഒഴിവാക്കാം. അധ്യാസം എന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാം, അത് കൊള്ളില്ല, ഇതെനിക്ക് വേണം, അതെനിക്ക് വേണ്ട എന്നിങ്ങനെയുള്ള വാശികളൊക്കെ ഒഴിവാക്കി ആഗതം ചെയ്ത് സ്വാഗതം കൊരിയാത് ഗച്ഛന്തം തം ന നിവാരയേത് വരുന്നെങ്കിൽ സ്വീകരിച്ചോളൂ, പോകുന്നതിനോട്ട് തടയുകയും വേണ്ട. വരട്ടെ പോവട്ടെ, അതിന് അനുവാദം നൽകുക, പിടിവാശികൾ ഒഴിവാക്കുക. പരിശീലനം കൊണ്ട് സാധിക്കും. സ്വാമി പലയിടത്തും ഉദ്ധരിക്കാറുള്ള ഒരു മുത്തശ്ശിയുടെ പ്രാർത്ഥനയുണ്ട്. വന്നോരോ ദുരിതങ്ങൾ
പോവാനും തൊഴുന്നേൻ പോയോരു ദുരിതങ്ങൾ വരുവാനും തൊഴുന്നേൻ എന്താ മുത്തശ്ശി പ്രാർത്ഥിച്ചത് പോയ ദുരിതം വരാനോ ആ വന്നാലിപ്പോ എന്താ കുഴപ്പം പോയാൽ എന്താ കുഴപ്പം ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കുക നമ്മുടെ ഒരു നിലപാട് തറയങ്ങട് മാറിയാലേ നാം നിൽക്കുന്ന പ്ലാറ്റ്ഫോം അങ്ങോട്ട് മാറിയാലേ അറിവിന്റെ ആ ഒരു ഉദാത്ത തലത്തിൽ നിന്ന് നോക്കുമ്പോഴേ ദുരിതം ദുരിതമല്ല മനസ്സിലാവുന്നില്ലേ അതിനുള്ള അഭ്യാസം അത് പുരോഗമിക്കട്ടെ ഇത് വേണോ എന്ന് ചോദിച്ചാൽ വേണം എന്ന് തോന്നിയാൽ ബന്ധനം വേണ്ട എന്നുള്ള വാശി വന്നാലും ബന്ധനം നിങ്ങൾ കൊച്ചുകുട്ടികൾക്ക് ഒരു കാര്യം വേണമെന്ന് ചോദിച്ചു നോക്കൂ ഒരു കുറച്ചൊരു അറിവ് വന്നു കഴിഞ്ഞാൽ അവർ വേണ്ടെന്നേ പറയുള്ളൂ പക്ഷെ വേണ്ട ശരിക്കും എന്നൊക്കെ നിങ്ങൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ വേണം എന്ന് പറയും പിന്നെ നമ്മളത് കൊടുക്കുകയില്ല ഇങ്ങനെ കുട്ടികളെ കളിപ്പിക്കാറില്ലേ സന്തോഷം തോന്നിയിട്ടില്ലേ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും സന്തോഷം തോന്നുന്നുണ്ടോ അതൊക്കെ എന്നെ ഉപേക്ഷിച്ചു ഇപ്പോഴും ഏതിലാണ് കണ്ണ് നട്ടിരിക്കുന്നത് വേറൊരു കാര്യത്തിലാണ് അത് നേടിയാൽ എന്താ ഉണ്ടാവുക സന്തോഷം ഉണ്ടാവും ഉറപ്പാ ഉറപ്പാ അത് കഴിഞ്ഞാലോ പിന്നെ അതിന്റെ സന്തോഷം പോവും പിന്നെയോ പിന്നെ വേറെ ഒന്നിലാവും ഇങ്ങനെ നാം നമ്മെ പഠിച്ചാൽ വിവേകപൂർവം പഠിക്കുമ്പോൾ എല്ലാം കണക്കാണ് എന്ന വൈരാഗ്യം വരും അതിനാണ് ഉത്സാഹിക്കേണ്ടത് ഇപ്പൊ വേണമെന്ന് തോന്നിയാലും വേണ്ട എന്ന് തോന്നിയാലും ഒക്കെ അടിമത്തം ആണ് ബന്ധനമാണ് വേണമെന്ന് തോന്നിയിട്ട് സ്വന്തമാക്കിയാൽ ഓർമ്മയുടെ ശേഖരത്തിലേക്ക് അത് ചെല്ലും അത് നമ്മെ വേട്ടയാടും വേണ്ടെന്ന് പറഞ്ഞാലും വന്നു ചേരും വേണ്ടാന്നുള്ള ദ്വേഷം നമ്മെ മഥിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സ്വാതന്ത്ര്യം വേണോ രണ്ടിനും അപ്പുറത്തേക്ക് പോകണം അതാണ് രാഗദ്വേഷങ്ങൾക്ക് അതീതരാവുക എന്ന് പറഞ്ഞത് നിരങ്കുശമായ അറിവ് നേടിയാൽ അത് സരളമായ വഴിയാണ് ആ അറിവ് നേടിയാൽ അന്ധകരണം സ്വച്ഛമാവും അങ്ങനെ സ്വച്ഛമായി കഴിഞ്ഞാലോ ഈ സ്വച്ഛതയാണ് നമ്മൾ വ്യവഹാരത്തിലൊക്കെ ലക്ഷ്യമാക്കേണ്ടത് ഭഗവാൻ ഗീതയിൽ അതിനുള്ള വഴി പറഞ്ഞു തന്നെ എന്താണെന്നറിയാമോ രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി രാഗദ്വേഷങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വ്യവഹരിച്ചോളൂ അങ്ങനെ വ്യവഹരിച്ചാൽ എന്താ ഗുണം പ്രസാദം അധികച്ഛതി ചിത്തപ്രസാദം ചിത്തത്തിന്റെ ഒരു സ്വാസ്ഥ്യവും ശാന്തിയും അനുഭൂതമാകും അത് നമ്മെ ജ്ഞാന പൂർണിമയിലേക്ക് നയിക്കും നിരുപാധികമായ ജ്ഞാനത്തിലേക്ക് നയിക്കും ഇല്ലാതമായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാതി അറിവാം തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയുമുല്ലാഘബോധജനനി മല്ലാട്ടം ശിലായുഗ മനുഷ്യൻ തൊട്ട് ശിലായുധങ്ങൾ ഉപയോഗിച്ച് പോരാടിയിട്ടുണ്ട് ഇന്ന് ജൈവായുധവും ആണവായുധവും ഒക്കെയാ ചിലർക്ക് വാക്കു തന്നെ ആയുധമാണ് തൂലികയെ പടവാളാക്കിയും പോരടിക്കണം ഗുരുദേവൻ ചോദിക്കണ എന്തിനാ ഈ പോരാട്ടങ്ങളൊക്കെ ആരെന്ത് നേടണു എപ്പോഴും നഷ്ടം നമുക്ക് തന്നെ ആവുന്ന കച്ചവടത്തിനും പോരാട്ടത്തിനും ഒക്കെ നാം മുതിരണോ ആലോചിക്കൂ
സ്വാസ്ഥ്യത്തിന്റെയും ശാന്തിയുടെയും ആനന്ദത്തിന്റെയും ഒക്കെ ഭൂമികകൾ നമ്മുടെ ജന്മാവകാശമായിട്ടിരിക്കെ അതിനുവേണ്ടി ഒന്നും മെനക്കെടാതെ മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് എറിഞ്ഞും വാക്കുകൊണ്ടും കൈകളെ കൊണ്ടും ആയുധം കൊണ്ടും തൂലിക കൊണ്ടും ഒക്കെ പോരാടി നശിപ്പിക്കണം. ഒരു മൂല്യച്യുതിക്കെതിരായിട്ട് അതുമല്ലെങ്കിൽ ഒരു അനീതിക്കെതിരായിട്ട് പോരാടണം പോരാടണ്ട, ഇതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ആന്തരികമായ പ്രശാന്തി ഉറപ്പാക്കാൻ ശ്രദ്ധയുണ്ടായിരിക്കണം, ഇതാണ് വിഷയം. ശ്രദ്ധിക്കണേ, അത് സരളമായ നിരങ്കുശമായ അറിവിൻ്റെ ധന്യതയിൽ സംഭവിക്കുന്ന സ്വാഭാവികതയാണ്. അതിനുള്ള പരിശീലനം ചിത്തപ്രസാദത്തെ എപ്പോഴും ഉറപ്പാക്കലാകട്ടെ. പിന്നെ വന്നു കഴിഞ്ഞാൽ അനീതിക്കെതിരെ നമ്മൾ പോരാടുന്നുണ്ടാവാം, പക്ഷെ പോരാടുമ്പോഴും നമ്മുടെ അകത്തളങ്ങളിൽ ശാന്തി സമ്പന്നമായിരിക്കും, അകത്തളങ്ങൾ ശാന്തി സമ്പന്നമായിരിക്കും. അങ്ങനെ ശാന്തി നിലനിർത്തിക്കൊണ്ട് പോരാടിക്കോളൂ, അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. നാരായണ ഗുരുദേവനും ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് അയിത്വത്തിനെതിരായിട്ടൊക്കെ പോരാടിയിട്ടില്ലേ, അത് വേറെ. അതിനെ പോരാട്ടമെന്നും കൂടി പറഞ്ഞുകൂടാ. ഭഗവത് കരങ്ങളിലെ ഉപകരണമായി ആവിഷ്കൃതമാവുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അവിടെ സങ്കുചിതമായ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല. മല്ലാടുകില്ല മതി സല്ലാഭമൊന്നു മതി, പിന്നെ ആരെയും അനുസരിപ്പിക്കാനില്ല, ആരെയും തോൽപ്പിക്കാനില്ല, ആരെയും വധിക്കാനില്ല, ആരെയും വരച്ച വരയിൽ നിർത്താനില്ല. ആ പ്രശാന്തി സല്ലാഭമൊന്നു മതി. ചരിത്രം നിറയെ പോരാട്ടങ്ങളാണ്. സംസ്കാരം എന്ന് പറയുന്നതിൽ പോരാട്ടമുണ്ട്. ഇവിടെയോ വിരുദ്ധ ചിന്തകളൊക്കെ അവസാനിച്ചു, നിതാന്ത പ്രശാന്തി. കേട്ടില്ലേ, ഇപ്പൊ വേണമെന്നും വേണ്ടെന്നുമുള്ള രണ്ട് ഭാവങ്ങളും അതിജീവിച്ച് അടിമത്തം ജയിച്ച് സ്വതന്ത്രരാകാൻ വിചാരപൂർവം നമുക്ക് ഉത്സാഹിക്കാം. ഇതാണ് എല്ലാവരും തേടുന്നത്. ഈ നിർഭയതയും, നിർഭയത വരുമ്പോൾ പിന്നെ ആയുധം വേണ്ടല്ലോ, പ്രശാന്തിയും നേടാൻ നമ്മെ ഭഗവതി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനി, ഇല്ലാതമായ ഇടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതീ സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയുമുല്ലാഘബോധജനനി. ഉണ്ടായി മാറിമറിവ് ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാ മഹസ്സിൽ മറയും. കണ്ടാലും ഈ നിലയിലുണ്ടാവയില്ലറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുകൊണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി. ഇപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അറിവിൻ്റെ പ്രകൃതത്തെ ഗുരുദേവൻ നിർവചിച്ചിരിക്കുന്നു. എന്താ ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന അറിവിന്റെ പ്രകൃതം? ഉണ്ടായി മാറുമറിവ്. മിനിഞ്ഞാന്ന് അറിഞ്ഞതല്ല ഇന്നലെ അറിഞ്ഞത്, ഇന്നലെ അറിഞ്ഞതല്ല ഇന്നറിഞ്ഞത്, ഇന്നറിഞ്ഞതല്ല നാളെ അറിയണത്. ഓരോരോ അറിവിന്റെ ശകലം വന്നുപോയി വന്നുപോയി വന്നുപോയി. വസ്തുക്കളെ അറിയുന്നു, വ്യക്തികളെ അറിയുന്നു,
പദാർത്ഥങ്ങളെ അറിയുന്നു, രാഗദ്വേഷങ്ങളെ അറിയുന്നു, ആശയങ്ങളെ അറിയുന്നു. ഇങ്ങനെ അറിവിന്റെ വേള. പക്ഷെ അറിയേണ്ടത് ഒട്ടും അറിയണമില്ല. അറിവില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ വലിയ വിനയം കൊണ്ട് പറയും, എനിക്ക് വലിയ അറിവൊന്നുമില്ല. അറിവില്ലാത്തവരായിട്ട് ആരുമില്ല. അറിയാം, അറിയേണ്ടത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആട്ടെ, അറിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ അറിഞ്ഞതിന് അപ്പുറത്ത് പോവുക? ആലോചിക്കൂ, ഉണ്ടായി മാറും അറിവ്. അതാണ് ഇപ്പോഴത്തെ അറിവിന്റെ പ്രകൃതം.